ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പറയുന്നത് ഗോതമ്പ് ദോശ വെച്ചിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ സമോസയാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അധികം എല്ലൊന്നും ഇല്ലാത്ത പീസ് നോക്കി എടുക്കുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് സമയം വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കുക്കറിലേക്ക് എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് 4-5 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക. ഇതിലത്തെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പോളം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. റവയില്ലെങ്കിൽ പുട്ടിൻ്റെ പൊടി ചേർത്താലും മതിയാവും. പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോഡ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള എണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ച് ഇത് കട്ടിയില്ലാതെ കലക്കിയെടുക്കുക. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയ്ക്ക് എങ്ങനെയാണോ കലക്കിയെടുക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ ഈ സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കലക്കിയെടുക്കുകയാണ്. ഞാൻ സാധാരണ എങ്ങനെയാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കാറ്, ഞാൻ കൈകൊണ്ട് നന്നായിട്ട് കലക്കിയെടുക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. മാവ് ഒരുപാട് അരിഞ്ഞു പോകരുത്, അതേസമയം ഒരുപാട് കട്ടിയാവരുത്. ഒരു മീഡിയം ലെവലിൽ വേണമായിരിക്കും. അപ്പോൾ ഇതിൽ കട്ട ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കും മാറ്റാം. ഇനി നമുക്ക് നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സവോള നല്ലെണ്ണ മുക്കി തേച്ചെടുക്കുകയാണ്. ഇതുപോലെ തേച്ചെടുക്കുമ്പോൾ നമുക്ക് ദോശ ഒട്ടിപ്പിടിക്കാതെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മാവ് കൊരിഞ്ഞു വെച്ച് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇപ്പം നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഇത് കുറച്ചും കൂടെ നമുക്ക് നൈസായിട്ട് പരത്താൻ പറ്റും. ഇതിലൊരുപാട് നൈസാക്കാൻ പറ്റില്ല. ഇനി നമുക്കിത് ചട്ടകം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഇളകി കിട്ടാനായിട്ട് നമുക്ക് ഇതിന് ചുറ്റും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതിൻ്റെ അടിവശം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിത് കല്ലിൽ നിന്നെടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതേപോലെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് മുരിയിച്ചെടുക്കുകയൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഈ സമോസയ്ക്ക് മടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിലുള്ള വെള്ളമൊക്കെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറുമ്പോൾ ഇതിലത്തെ എല്ലൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസുകളായിട്ട് പിച്ചി ചിന്തി എടുക്കാം. അപ്പോൾ ഇങ്ങനെ പിച്ചി ചിന്തി എടുക്കാൻ സമയമില്ലാത്തവർക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. പക്ഷേ ഈ കൈകൊണ്ട് തന്നെ പിച്ചി ചിന്തി എടുക്കുമ്പോഴാട്ടോ അതിനൊരു ഇപ്പം എന്തായാലും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ചെയ്യുന്നത്. ഒരുപാടൊന്നും അടിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 സവോള നേർത്തയായിരുന്നത്, 2 പച്ചമുളക് പൊടിയായിരുന്നു, 1 കഷ്ണം ഇഞ്ചി പൊടിയായിരുന്നു, കുറച്ച് വെളുത്തുള്ളി പൊടിയായിരുന്നു വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കുക, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിം വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഏകദേശം വഴണ്ട് കിട്ടുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കോഴിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. പൊടി ചേർത്ത് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടിപൊളിക്കും.
ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിച്ചി ചിന്തി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ചൂടാറാൻ നോക്കാം. ഇപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്, ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ദോശ എടുത്ത് വെക്കുക, ചുറ്റും ഒന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നിവർത്തി വെച്ചിട്ട് രണ്ടായി കട്ട് ചെയ്യുക. ഒരു ദോശയിൽ നാല് സമോസയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ മടക്കി വെച്ചിട്ട് നമുക്കൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സമോസയും ഒരേ സൈസിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ വെന്ത വശ അകത്ത് വരുന്ന പോലെ ഇതിനെ കോണായിട്ട് മടക്കിയെടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഞാൻ ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ചെറിയൊരു സ്പൂൺ കൊണ്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഈ സൈഡിൽ നിൽക്കണ്ടല്ലോ, അതിന് ചുറ്റായിട്ട് കുറച്ച് മാവ് വെച്ച് തേച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മടക്കി വെക്കുക. ഫില്ലിംഗ് നന്നായി അകത്താക്കിയിട്ട് നല്ല ക്ലോസ് ചെയ്ത് മടക്കി വെക്കുക. എന്നിട്ട് ഇതേപോലെ ഈ സൈഡിൽ കാണുന്ന അടുത്തൊക്കെ നമുക്കിതുപോലെ ഗോതമ്പിൻ്റെ ആ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ദോശ കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കി ഫില്ലിംഗ് നിറച്ചെടുക്കാം. എല്ലാ ദോശമാവും കൊണ്ട് സമോസ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചൂടാക്കാണ്. നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു സമോസ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ ചിഞ്ചട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു സമോസ ആയിട്ട് ഇടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലുതുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ഒന്നിച്ചിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് പോരാ. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു അളവെടുത്തിട്ട് എത്ര സമോസ കിട്ടിയെന്ന് ചോദിക്കരുത് കേട്ടോ. ഞാൻ എണ്ണൊന്നും എടുത്തില്ല. ഞങ്ങൾക്ക് നാല് പേർക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ളത് കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. പുതിയൊരു എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.